ഈ ടൈപ്പ് ത്രീ എന്ന ആയിട്ട് ഞാൻ തരംതിരിച്ചിരിക്കുന്നത് വേറൊരു ടൈപ്പ്, അതായത് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകളെ കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രോഗ്രഷനിൽ വരുന്നുണ്ട്. ആ ടൈപ്പിനെ എല്ലാം കൂടി ക്രോഡീകരിച്ച് ഒറ്റ ഗ്രൂപ്പാക്കിയതാണ് ഈ ടൈപ്പ് ത്രീ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 200-നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ മോഡൽ എക്സാമിന് വരാറുണ്ട്. 200-നും 500-നും ഇടയ്ക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകൾ ഉണ്ട്? ഇങ്ങനത്തെ ഈ മോഡൽ ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പം മനസ്സിലാക്കുക ഇത് പ്രോഗ്രഷനിൽ വരുന്നതാണ്. 200-നും 500-നും ഇടയ്ക്ക് 7 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ. അപ്പം നമ്മൾ ആദ്യം 200-ൻ്റെയും 500-ൻ്റെയും ഇടയ്ക്ക് 7 കൊണ്ട് ഹരിക്കാവുന്ന ആദ്യത്തെ സംഖ്യ എത്രയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് അത് കിട്ടാൻ വേണ്ടി, ഒന്നാമത്തെ സംഖ്യ കിട്ടാൻ വേണ്ടി 200-നെ നമ്മൾ 7 കൊണ്ട് ഹരിച്ചു നോക്കും. 200-നെ 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2, 14, 60, 8, 86, 4 ശിഷ്ടം കിട്ടും. അപ്പോൾ 28 പ്രാവശ്യം 7 200-ൽ വരികയാണെങ്കിൽ 4 ശിഷ്ടം വരും. അപ്പോൾ ഇനി ഒരു 3 കൂടി കൂട്ടിയാൽ അതിനെ നമുക്ക് 7 കൊണ്ട് ഈ 4-ൻ്റെ കൂടെ ഒരു +3 കൂട്ടുകയാണെങ്കിൽ നമുക്ക് 7 കൊണ്ട് നിശേഷം മരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടി A=203 എന്ന് കിട്ടി. 4 + ഈ +3 കൂട്ടി, 200-ൻ്റെ കൂടെ +3 കൂട്ടി, ഈ +3 എന്ന് കിട്ടുന്നത് 4 ശിഷ്ടം വന്നതുകൊണ്ടാണ്. ഇവിടെ 2 ശിഷ്ടം വന്നിരുന്നെങ്കിൽ ഇവിടെ 5 കൂട്ടണമായിരുന്നു. 1 ശിഷ്ടം വന്നതെങ്കിൽ 6 കൂട്ടണം. അപ്പം നമ്മൾ 200 + 3, അതായത് 203 എ എന്ന് കിട്ടി. ഒന്നാമത്തെ സംഖ്യ 200-നും 500-നും ഇടയ്ക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒന്നാമത്തെ സംഖ്യ 203. അപ്പോൾ ഇനി നമുക്ക് ശ്രേണി കിട്ടും. 203, അടുത്തത് +7 210, +7 217, ഇങ്ങനെ ശ്രേണി കിട്ടി. ഇനി അവസാനത്തെ സംഖ്യയും കിട്ടണം. അതിനെന്ത് ചെയ്യണം? 500-നെ നമുക്ക് ഹരിച്ചു നോക്കാം, 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 500-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 49, 10, 1, 7, 3 എന്ന് കിട്ടി. അപ്പോൾ ബാലൻസ് വന്നത്, ശിഷ്ടം വന്നത് 3. അപ്പോൾ ഇതിൽ നിന്ന് ഈ 3-നെ അങ്ങോട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയായി. 500-ൽ നിന്ന് ഈ ശിഷ്ടം വരുന്ന 3 മൈനസ് ചെയ്യാം. അപ്പോൾ AN = 500 - 3 = 497 എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. ആദ്യം A = 200 + 3 = 203 എന്ന് കണ്ടുപിടിച്ചു. അതേപോലെ AN = 500 - 3 = 497. ഇത് രണ്ടും കണ്ടുപിടിച്ച് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ A N കിട്ടി. ഇനി അപ്പോൾ നമുക്ക് AN = 497. ഇതൊരു AP ആണ്. നമുക്കൊരു AP കിട്ടി. 200-നും 500-നും ഇടയ്ക്ക് 7 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളെ നമ്മളൊരു AP ആക്കി മാറ്റി, ഒരു സമാന്തര പ്രോഗ്രഷനാക്കി മാറ്റി. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് എത്ര എണ്ണം N = AN എന്ന് പറഞ്ഞാൽ ഇതാണ് AN, ഇതാണ് A. അപ്പോൾ 497 - 203/7 ആണ് D + 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കാം. 497 - 294 = 7 + 1 = ഹരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 42 + 1 = 43 എന്ന് കിട്ടി. അതാണ് N. നമ്മൾ N കാണാൻ ചെയ്ത മെത്തേഡുകൾ ഇതാണ്. ആദ്യം 200-നെ ഹരിച്ച് ബാക്കി വന്ന ശിഷ്ടത്തിൻ്റെ കൂടെ ഒരു 3 കൂടി കൂട്ടി, അപ്പോൾ 203. അതാണ് A കിട്ടിയത്. AN കാണാൻ വേണ്ടി നമ്മൾ ചെയ്തത് വന്ന ശിഷ്ടം മൈനസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ AN കിട്ടി. നമുക്കൊരു AP കിട്ടി. ഇനി ശിഷ്ടം 0 ആണെങ്കിൽ
നമുക്ക് ഇത് വേറൊരു വഴിയുണ്ട്. പക്ഷെ ആ വഴി ശിഷ്ടം പൂജ്യമാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല, ഒരു എളുപ്പ വഴിയാണ്. ഇവിടെ വന്ന് 71 minus 28 = 43. അപ്പോൾ ഇവിടെ നോക്കാം, എവിടെ നിന്ന് കിട്ടി നമുക്ക് ആ 71 രണ്ടാമത്തെ ഉത്തരം? 28 എവിടെ നിന്ന് കിട്ടി ആദ്യത്തെ ഉത്തരം? ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഈ മെത്തേഡൊന്നും ചെയ്യാതെ നേരെ 71 minus 28 = 43 എന്ന് കിട്ടി. ഇതൊരു എളുപ്പ വഴിയാണ്. പക്ഷേ ഈ എളുപ്പ വഴി എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. ശിഷ്ടം പൂജ്യം വന്നാൽ ഈ എളുപ്പ വഴി ഉപയോഗിക്കാൻ പറ്റില്ല. ശിഷ്ടം ഒരു സംഖ്യയാണ് വന്നതെങ്കിൽ, പൂജ്യമല്ലാത്തൊരു സംഖ്യയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഹരിച്ചു നോക്കുക, ഹരിച്ചു നോക്കിയിട്ട് ശിഷ്ടം പൂജ്യമല്ലെങ്കിൽ നമുക്ക് ഈ എളുപ്പ വഴി ഉപയോഗിക്കാം. ആദ്യത്തെ 71 ഈ 28 രണ്ടും മൈനസ് ചെയ്താൽ 43, ഉത്തരം 43. പക്ഷേ കോമൺ ആയിട്ടുള്ള പ്രോപ്പർ മെത്തേഡ് ഇതാണ്. പൂജ്യം വന്നാലൊക്കെ ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ, പക്ഷേ പൂജ്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ ഇതും പഠിക്കുക, ഇതും മനസ്സിലാക്കി, രണ്ടും മനസ്സിലാക്കി